ഞാനിപ്പോൾ പട്ടടക്കലിലേക്ക് പോകുന്നൊരു ബസ്സിലേക്ക് കയറിയിട്ടുണ്ട്. സീറ്റൊക്കെ അത്യാവശ്യം നല്ല നമ്മുടെ അവിടുത്തെ ഒരു ഒരു ലോ ഫ്ലോർ ഒക്കെ പോലത്തെ ഒരു ബസ് പുറമേ നിന്ന് കാണുമ്പോൾ വലിയ കുമ്മൊന്നുമില്ല, പക്ഷേ അകത്തേക്ക് കയറുമ്പോൾ ഇതൊരു ഓക്കെയാണ് ബസ്. വേറെ ഏതൊക്കെ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണ്, പട്ടടക്കൽ വഴിയാണ് പോകുന്നത്. ഇന്നത്തെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പട്ടടക്കൽ ക്ഷേത്ര സമുച്ചയത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. തൊട്ടുപിറകിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് 40 രൂപയായിരുന്നു. അവിടെ ചെറിയൊരു സെറ്റപ്പ്, ബാഗ് വെക്കാൻ വലിയ ഇടപാടൊന്നുമില്ല, പക്ഷേ സെക്യൂരിറ്റിമാരടുത്ത് ചെറിയൊരു അലമാരിയുണ്ട്, അവിടെ എൻ്റെ ബാഗ് വെച്ച് പോന്നു. ശരിക്കൊരു പുരാതന ടൂറിസ്റ്റ് കേന്ദ്രം എങ്ങനെ ഒരുക്കണം എന്ന് വേണമെങ്കിൽ പട്ടടക്കൽ കണ്ടുപഠിക്കണം. ടിക്കറ്റ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത് പഴയ ആ രൂപത്തിൽ, അതായത് പഴയ രൂപത്തിലുള്ള അതേ എന്താ പറയുക ആ ഒരു വലുപ്പത്തിലുള്ള കല്ലൊക്കെ വെച്ചിട്ട് വാഷ്റൂം ഉണ്ടാക്കിയിരിക്കുന്നത് ആ രൂപത്തിൽ. അകത്ത് ഇന്നത്തെ ഫെസിലിറ്റിയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും പഴയ കല്ലുകൾ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്ന കൽപ്പാതകൾ കണ്ടില്ലേ, അതുപോലും പഴയ ഒരു ശൈലിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെ ഒരു ടൂറിസം കേന്ദ്രം, ഒരു ചരിത്രമുറങ്ങുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ആയിരിക്കണം എന്നുള്ളത് പഠിപ്പിച്ചു തരികയും കൂടി ചെയ്യുകയാണ് പട്ടടക്കൽ. നേരെ മുമ്പിലാണ് പട്ടടക്കൽ ക്ഷേത്ര സമുച്ചയം, വലിയ ദൂരമൊന്നുമില്ല, റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമുക്കിനി പട്ടടക്കൽ ക്ഷേത്ര സമുച്ചയങ്ങളുടെ കാഴ്ചകൾ കാണാം. കയറി അകത്തേക്ക് വരുമ്പോഴും രണ്ട് സൈഡിലായിട്ട് നല്ല ഭംഗിയിൽ വെട്ടി വൃത്തിയാക്കിയിട്ടുള്ള പുൽത്തകിടികളാണ് ആദ്യം കാണുന്നത്. അപ്പോൾ തന്നെ ഇത് എത്രത്തോളം നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. നേരത്തെ ബദാമിയിൽ അതുപോലെ തന്നെയായിരുന്നു, വളരെ നന്നായിട്ടെല്ലാം പരിപാലിക്കുന്നുണ്ടായിരുന്നു. അതൊരു വല്ലാത്ത സന്തോഷമാണ് കാണുമ്പോൾ, കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ വല്ലാതെ ഡിസപ്പോയിൻ്റ് ആവാറുണ്ട്, സംരക്ഷിക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്, വളരെ സുന്ദരമായിട്ട് പരിപാലിക്കുന്നുണ്ട്. ഇത് ആ സൈഡിൽ പുല്ല് ചെത്താനുള്ള മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടെല്ലാം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പ്രധാനമായിട്ട് വിരുപക്ഷ ടെമ്പിൾ, അതുപോലെ തന്നെ മല്ലികാർജുന ടെമ്പിൾ, അങ്ങനെ തുടങ്ങിയ ഒരു 4-5 ചെറുതും വലുതുമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് കാഴ്ച. പുറകുവശത്ത് ഇരിപ്പിടങ്ങളുണ്ട്, നല്ല മരത്തിൻ്റെ തണലാണ്. വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോഴും പൂജ നടക്കുന്ന ക്ഷേത്രങ്ങളും ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങോട്ട് നടന്നു തുടങ്ങുകയാണ്. മുമ്പിൽ ഇങ്ങനെ കാണാം ചെറുതും വലുതുമായിട്ടുള്ള ക്ഷേത്രങ്ങൾ. ഈ കാണുന്നതാണ് ഗളകനാഥ ടെമ്പിൾ. എല്ലാം ഏകദേശം 8, 9, 10 നൂറ്റാണ്ടുകളിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇത് സൗത്ത് ഇന്ത്യൻ സ്റ്റൈലല്ല, ആ ഒരു ഗോപുരം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഒരു ടെമ്പിളാണ്. സൈഡിലുള്ള എന്തെങ്കിലും മണ്ഡപങ്ങളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, എന്നാലും പകുതിയെങ്കിലും ഇവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സന്തോഷിക്കാം. ശിവലിംഗമാണ് ഇതിനകത്തുള്ള പ്രതിഷ്ഠ. അടുത്തതായിട്ട് നമ്മൾ നടന്നെത്തിയിട്ടുള്ളത് ഈ ചന്ദ്രശേഖര ടെമ്പിളാണ്. ഈ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ ക്ഷേത്രമാണ്. നേരത്തെ ബദാമിയിൽ കണ്ടിട്ടുള്ളതുപോലെ തന്നെ പ്രധാന ശ്രീകോവിലിൻ്റെ മുമ്പിൽ ഒരു നന്ദി പ്രതിമയുണ്ട്, പക്ഷേ അതിൻ്റെ തലയൊന്നും അവശേഷിക്കുന്നില്ല. 10,000 വർഷമായില്ലേ അതിൻ്റെ ആയിരിക്കും, എന്നാലും രൂപം ഏകദേശം സെയിം തന്നെയാണ്. തൊട്ടുപുറം നമ്മൾ നേരത്തെ കണ്ട ഗളകനാഥ ക്ഷേത്രം. AD 8 മുതൽ തന്നെ ഒരു ക്ഷേത്രനഗരം എന്നുള്ള നിലയിൽ പട്ടടക്കൽ വളരെ ഫേമസ് ആയിരുന്നു. നേരത്തെ നമ്മൾ ബദാമിയിൽ കണ്ട ചാലൂക്യ രാജവംശത്തിലുള്ളവർ തന്നെയാണ് ഇതും ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ തന്നെ വിനയാദിത്യ എന്ന രാജാവാണ് ഇതിൽ ഭൂരിഭാഗം ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്തെങ്കിലും സന്തോഷമുള്ള സമയങ്ങളിൽ, യുദ്ധവിജയം ഉണ്ടായപ്പോഴൊക്കെയാണ് പല ക്ഷേത്രങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കതിങ്ങനെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നതും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. മകളുണ്ടായപ്പോൾ, പുതിയ ഒരു സ്ഥലം ജയിച്ച് കീഴടക്കിയ സമയത്തൊക്കെയാണ് പുതിയ പുതിയ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു പക്ഷേ സന്തോഷമുണ്ടായത് അത് ദൈവത്തിന് അർപ്പിക്കുക എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കണം ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾ പട്ടടക്കൽ ഉണ്ടാക്കിയിട്ടുള്ളത്.
ഇത് നമ്മൾ തൊട്ടുമുമ്പ് പോയ മല്ലികാർജുന ക്ഷേത്രം, ശ്രീകോവിലിന് മുമ്പിലായിട്ട് നന്ദി പ്രതിമ. ഇതിനും നേരെ മുകളിലായിട്ടാണ് കാണുന്നത്. ശ്രീകോവിൽ നിൽക്കുന്ന ഭാഗത്തുള്ള ഉയരത്തിലുള്ള ഗോപുരമാണ് നമ്മൾ തമിഴ്നാട് കർണാടക ഭാഗത്ത് കാണുന്ന ക്ഷേത്രങ്ങൾ. ഏറെക്കുറെ എല്ലാം അങ്ങനെ തന്നെയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നേരത്തെ കണ്ട വിരുപക്ഷ ക്ഷേത്രത്തിൻ്റെ കുറച്ചുകൂടി നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഇതാണ് വിരുപക്ഷ ടെമ്പിൾ. പട്ടടക്കലുള്ളതിൽ ഏറ്റവും വലിയ കോമ്പൗണ്ട് ഉള്ളതും ഏറ്റവും വലിയ ക്ഷേത്രവും വിരുപക്ഷ ടെമ്പിൾ തന്നെയാണ്. ഇപ്പോൾ ഇത് കാണുന്നത് നോക്കണം, അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചുണ്ട്, ഇവിടെ നിന്ന് കാണുന്നില്ലെന്നേ ഉള്ളൂ. പല്ലവ രാജാവായിരുന്ന വിക്രമാദിത്യ രണ്ടാമൻ, അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. വിക്രമാദിത്യൻ 3 തവണ പല്ലവരാജ്യത്തെ സൈനിക നീക്കം നടത്തി അതിൽ വിജയിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർമ്മക്കായിട്ടാണ് ഈ വിരുപക്ഷ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. കൂടുതൽ അത്യാവശ്യം വലുതും ഒട്ടനേകം ചിത്രപ്പണികളുള്ളതൊക്കെ ഈ വിരുപക്ഷ ടെമ്പിൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആ കാണുന്നത് ശ്രീകോവിലിന് മുമ്പിലുള്ള നന്ദി പ്രതിമയായിരിക്കും. അത് ഒരു മണ്ഡപത്തിന് മുകളിൽ നന്ദി പ്രതിമയായിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഇപ്പോൾ കണ്ട് ഒരു പരിചയമായിട്ടുണ്ട്. ഇപ്പോൾ അത് ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു മണ്ഡപത്തിൻ്റെ ഉള്ളിലായിട്ട് നന്ദി പ്രതിമയാണ്. അത് തമിഴ്നാട്ടിലെ ഏറെക്കുറെ എല്ലാ ക്ഷേത്രത്തിലും ഇതേ ശൈലി തന്നെയാണ്. മുമ്പ് തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം പോയപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇതിന് നേരെ മുമ്പിലാണ് ശ്രീകോവിൽ വരുന്ന ഭാഗം. തൊട്ട് മുകളിലായിട്ടൊരു ഗോപുരം കാണുന്നുണ്ട്. അത് കുറച്ചും കൂടി ഉയരത്തിലാണ്. ഇവിടെ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് കാണുന്നില്ല. ആ ഭാഗത്തായിരിക്കും ശ്രീകോവിൽ നിൽക്കുന്നത്. ഈ കാണുന്നത് വിരുപക്ഷ ക്ഷേത്രത്തിലേക്കുള്ള മറ്റൊരു കവാടമാണ് പുറത്തുനിന്നുള്ളത്. ബദാമിയെക്കുറിച്ചും പട്ടടക്കലിനെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന പേരാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മലപ്രഭ നദിയുടെ കരയിലാണെന്നുള്ളത്. ആ കാണുന്ന നദിയാണ് മലപ്രഭ നദി. തമിഴ്നാട്ടിലും കർണാടകയിലുള്ള മറ്റുള്ള നദികളെ വെച്ച് നോക്കുമ്പോൾ ജലസമൃദ്ധമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിഞ്ഞ് വെള്ളമൊന്നുമില്ലാണ്ടാണ് കാണാറ്. അതിന് നേരെ എതിർവശത്തായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ള പട്ടടക്കൽ ക്ഷേത്രം. നേരത്തെ കണ്ട വിരുപക്ഷ ക്ഷേത്രത്തിൻ്റെ പടിവാതിലാണത്. അതിനപ്പുറത്താണ് ആ ക്ഷേത്രം വരുന്നത്. വീണ്ടും ഇപ്പോൾ വിരുപക്ഷ ക്ഷേത്രത്തിൻ്റെ ആ കവാടത്തിൽ കൂടി അത് കിടക്കുകയാണ്. നേരെ മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ നന്ദി പ്രതിമ. അത്യാവശ്യം പൂർണ്ണ രൂപത്തിലുള്ള, എനിക്ക് തോന്നുന്നു ഒരേ ഒരു നന്ദി പ്രതിമ ഇത് തന്നെയാണ്. അതിന് മുമ്പിലായിട്ട് വിരുപക്ഷ ടെമ്പിള്. ഇപ്പോഴും പൂജ നടക്കുന്നൊരു അമ്പലമാണിത്. നേരത്തെ ആ നന്ദി പ്രതിമയുടെ അടുത്ത് പോയപ്പോഴും അവിടെ പൂജാ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ പൂജക്കൊന്നും ശല്യം ഉണ്ടാക്കാത്ത രൂപത്തിൽ ഞാൻ പതുക്കെയാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. നേരെ മുകളിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്, വെച്ചിട്ട് ഷീറ്റ് വെച്ച് പടച്ചിട്ടേക്കാണ്. അതുള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. ഇതാണ് പ്രധാന ശ്രീകോവിൽ വരുന്നത്. ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്നതിനുപരി ഈ വിരുപക്ഷ ക്ഷേത്രം സന്ദർശിക്കാൻ കൂടി ആളുകൾ ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആക്റ്റീവാണ് ഈ സ്ഥലം. ഇത് വിരുപക്ഷ ക്ഷേത്രത്തിലേക്കുള്ള മറ്റൊരു കവാടമാണ്, പക്ഷെ അതിപ്പോൾ ക്ലോസ് ചെയ്തേക്കാണ്. അടിപൊളിയാണ് കേട്ടോ ഈ സ്ഥലം, കാണാനുള്ളതുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ വിരുപക്ഷ ക്ഷേത്രത്തിൻ്റെ ആ ഗോപുരം കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിന് താഴെ കൊത്തുപണികൾ. ഈ കാണുന്നത്
ഏതോ ഒരു ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ളൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു ഭാഗം ഈ രൂപത്തിലുള്ളതാണ്. ഇത് റീസ്റ്റോറേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളതായിരിക്കും. ഇതാണ് തൊട്ടടുത്തുള്ള മറ്റൊരു ക്ഷേത്രം വരുന്നത്. നമുക്ക് കുറച്ച് അങ്ങോട്ട് കറങ്ങി വേണം പോകാനായിട്ട്. ഓരോ ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളതും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോരോ സംഭവങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴൊക്കെ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രൂപത്തിൽ ഒരു ഇഞ്ച് പോലും വിടാണ്ട് എല്ലാ ഭാഗത്തും പ്രത്യേകം വർക്കുകളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സ്ഥലം. 8-ാം നൂറ്റാണ്ടിൽ എന്നൊക്കെ പറയുമ്പോൾ ലോകത്തിൽ ഇതുപോലെ വേറെ എവിടെയും ഉണ്ടായിട്ടുണ്ടാവില്ല. വിരുപക്ഷ ക്ഷേത്രം, അതുപോലെ തന്നെ തൊട്ടുപുറം കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാഗാർജുന ക്ഷേത്രം. അതിൻ്റെയും ഗോപുരം ഏകദേശം ഒരേ ശൈലി തന്നെയാണ്. അതിനുശേഷം നമ്മളിപ്പോൾ അതേ പുറത്തേക്കുള്ള വഴിയിൽ കാണും. പുറത്തേക്ക് എത്തിയിട്ടൊന്നുമില്ല, പോകുന്ന വഴി വേറെയും ഒന്ന് രണ്ട് ക്ഷേത്രങ്ങൾ കാണാനുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒന്ന് രണ്ട് പഴയ മണ്ഡപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തകർന്നു പോയിരിക്കുന്നതാണ്. അത് റീസ്റ്റോർ ചെയ്ത് ചെറിയൊരു മതിൽ പോലെ സെറ്റ് ചെയ്തേക്കാണ്. ഇതൊന്നും അല്ല കേട്ടോ ശരിക്ക് ചാലൂക്യരുടെ തലസ്ഥാനമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയൊരു ഏരിയ, ചിലപ്പോൾ 2-ഓ 3-ഓ 4-ഓ സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലൊക്കെ ഇതുപോലെയുള്ള നിർമ്മിതികൾ ഒരുപാടുണ്ടായിരുന്നിട്ടുണ്ടാവും. പിന്നെ 1000 വർഷമൊക്കെ ഇത് തന്നെ നിന്ന് എന്ന് പറയുന്നത് തന്നെ വലിയ അത്ഭുതമാണ് ശരിക്ക്. നമ്മൾ ആദ്യം കയറിയ ഉത്തരേന്ത്യൻ ശൈലിയിലുള്ള ക്ഷേത്രത്തിൻ്റെ പുറകുവശമാണ് ഇപ്പോൾ നിൽക്കുന്നത്. കുറച്ചും കൂടി നല്ല വ്യൂ കിട്ടുന്നുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് മറ്റ് രണ്ട് ക്ഷേത്രങ്ങളും ഏകദേശം ഒരു സെമി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷേത്രങ്ങളാണ് പൂർണ്ണമായിട്ടും വേണമെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ എന്ന് പറയാവുന്നത്. ഇവിടെ തൊട്ട് മുമ്പിൽ ഒരെണ്ണുണ്ട്, അതിനാ ഒരു രൂപമല്ല കേട്ടോ, ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. ഞാനിന്ന് കണ്ട ബദാമിയും അതുപോലെ തന്നെ പട്ടടക്കലും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ട് സ്ഥലവും ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഒരുപാട് വിദേശികൾ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേരുന്നുണ്ട്. ഇതിപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട് അത്ര കണ്ട് വിദേശികൾ ഇപ്പോൾ ഇല്ല, അത്ര വിദേശികൾ എന്നല്ല സ്വദേശികളും തീരെ ഇല്ല കൊറോണ ടൈം ആയതുകൊണ്ട്. പക്ഷേ എങ്ങനെ ഒരു ചരിത്ര നിർമ്മിതികൾ സംരക്ഷിക്കണം എന്നുള്ളതിനൊരു ഒരു ക്ലാസ് എടുത്തു കൊടുക്കാം പറ്റും ശരിക്ക് ഈ പട്ടടക്കലും ബദാമിയും. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആ ഒരു കാര്യത്തിൽ 100-ൽ 100 മാർക്കാണ് കൊടുക്കേണ്ടത്. ഇങ്ങോട്ടുള്ള റോഡുകൾ അത്യാവശ്യം നല്ല റോഡുകളാണ്. സാധാരണ അങ്ങനെയാണല്ലോ, ഒരു ടൂറിസം സ്പോട്ടിലേക്ക് പോകുമ്പോൾ പോകുന്ന വഴി മോശമായിരിക്കും, അപ്പോൾ കാണാനുള്ള ഒരു സുഖമൊന്നും നമുക്ക് പിന്നെ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ പക്ഷെ അങ്ങനെയല്ല, വരുന്ന വഴി നല്ലതാണ്. ഈ ഭാഗത്ത് ഒരു പേപ്പർ പീസ് പോലും ഇല്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തി കളഞ്ഞ കാര്യം. അത്ര നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് ഓരോ ഭാഗവും. അതുപോലെ തന്നെ ഇത് പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നിർമ്മിതികൾ, ടോയ്ലറ്റ് ആയിക്കോട്ടെ, ടിക്കറ്റ് കൗണ്ടർ ആയിക്കോട്ടെ, ഇനി മറ്റിവിടുത്തെ ചെറിയ വേറെ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട്, എല്ലാം ആ ഒരു പഴയ ശൈലിയിൽ, പഴയ ആ ഒരു പഴയ അന്ന് ഈ നിർമ്മിതികൾ മൊത്തമുള്ള കല്ല് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിൽ. ഇതേ കണ്ടില്ലേ, ഇത് പുതിയ കാലത്തുള്ളക്കോ ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സെറ്റപ്പാണ്. പക്ഷേ അതും ആ പഴയ ശൈലിയിലാണ്. മറ്റതാരും ആ വക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. ചരിത്ര നിർമ്മിതികൾ അപ്പുറത്തൊക്കെ ഉണ്ടാവും, പക്ഷേ അവരിഷ്ടമുള്ള രൂപത്തിൽ ഷീറ്റൊക്കെ അടിച്ച് ടർപ്പായൊക്കെ വലിച്ചു കെട്ടി അങ്ങനെയൊക്കെയാണ്. ഇത് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. വളരെ സന്തോഷം നൽകുന്ന കാര്യമാണത്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് സന്ദർശിച്ചു എന്നതിലുപരി നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും നല്ല നിർമ്മിതികൾ, 1000 വർഷത്തിൽ കൂടുതലായിട്ടുള്ള നിർമ്മിതികൾ ഉണ്ട് എന്നുള്ളതും അത് നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നുണ്ടെന്നുള്ളതും ഭയങ്കര സന്തോഷം നൽകുന്നുണ്ട്. ഇതിന് തൊട്ടടുത്തായിട്ട് ഐഹോള എന്ന് പറഞ്ഞൊരു സ്ഥലം കൂടിയുണ്ട്. അത് ഏകദേശം ഇവിടെ നിന്നൊരു 12-13 കിലോമീറ്റർ ദൂരമുണ്ട്. ഐഹോളിലും ഇതുപോലെ ചാലൂക്യന്മാർ കുറച്ച് നാൾ തലസ്ഥാനമായിട്ട് വെച്ചിരുന്ന സ്ഥലമാണ്. ഏകദേശം ഒരു 50-നും 100-നും ഒക്കെ ഇടയിലായിട്ട് ക്ഷേത്രങ്ങൾ. അത് വലിയൊരു ഏരിയയാണ്, 5-10 സ്ക്വയർ കിലോമീറ്ററിൽ വ്യാപിച്ച് കിടക്കുന്ന വലിയൊരു ഏരിയയാണ്. ആ ഭാഗത്ത് മുഴുവനായിട്ട്
100 ക്ഷേത്രങ്ങളുണ്ട്. പക്ഷെ അങ്ങോട്ട് ഇനി പോകുന്നില്ല, സമയം ഒരുപാടായി. ഇനി അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രെയിൻ കിട്ടൂല. 4:30 ട്രെയിൻ ഉണ്ട് ബിജാപ്പൂർക്ക്. അതിന് കയറിയാൽ പിന്നെ അവിടെ പോയി റൂം എടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ലേറ്റായിക്കഴിഞ്ഞാൽ പിന്നെ സകലതും പാളാ സാധ്യതയുണ്ട്. ഇന്നത്തെ കാര്യം 8 മണിക്ക് വേറെ ട്രെയിൻ ഉണ്ട്. പക്ഷേ ബദാമി എന്ന് പറയുന്നത് പോലെ തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനൊന്നുമല്ല. ഒറ്റക്കത്രയും സമയം ഇരിക്കുക എന്നുള്ളത് ഒരു ചടങ്ങാണ് ശരിക്കും. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഏകദേശം സമാനമായിട്ടുള്ള രൂപങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ഒരു മടുപ്പുണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഐഹോളെ തൽക്കാലം ഒഴിവാക്കുകയാണ്. പിന്നീട് എപ്പോഴെങ്കിലും ഈ ഭാഗത്ത് കൂടി വരുമ്പോൾ ഐഹോളയും കൂടി കവർ ചെയ്യും ഇൻഷാല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള ബദാമി ഗുഹാക്ഷേത്രങ്ങൾ, പട്ടടക്കലിലുള്ള യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 12 മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ട് ബദാമിയിലേക്ക്. അതിനുശേഷം ബദാമിയിൽ നിന്നൊരു 3/4 മണിക്കൂർ ബസ്സിൽ ഇരുന്നിട്ടാണ് പട്ടടക്കലിലേക്ക് എത്തിയത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഒപ്പം ഷെയർ ചെയ്ത് മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി എത്തിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് ഇനി ബീജാപ്പൂർ, അടുത്ത ഹൈദരാബാദ്, പിന്നെ ബേലം കേവ്സ് ഒക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. വീഡിയോയിലൂടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം.